യുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സൊമാലി ജെറ്റ് പ്രതിഭാസമുൾപ്പെടെയുള്ള കാലാവസ്ഥാ സിസ്റ്റം നിലനിൽക്കുന്നതിനാൽ കാലവർഷം സജീവമായി തന്നെ തുടരുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ ഇന്നലെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ കണക്കുകൾ പറയുന്നു ജൂൺ ഇരുപത്തി വരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ചില പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടിവരുമെന്നും മെറ്റ്ബീറ്റ് വെദർ അറിയിക്കുന്നു ഇരുപത്തിയാറിനു ശേഷം മഴയുടെ ശക്തി കുറയാനാണ് സാധ്യത നിലവിൽ സൊമാലി ജെറ്റ് സ്ട്രീമിനു പുറമേ നാല് ചക്രവാതച്ചുഴി വിവിധയിടങ്ങളിലായി നിലനിൽക്കുന്നുണ്ട് ഒഡീഷയ്ക്ക് സമീപത്തായി രണ്ടും ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്ക് മധ്യമേഖലയിലായി രണ്ടും ചുഴികളാണ് നിലവിലുള്ളത് ഇതോടൊപ്പം കർണാടക കേരള തീരത്തായി ന്യൂനമർദ്ദപാത്തിയും സ്ഥിതി ചെയ്യുന്നു സോമാലി ജെറ്റ് സ്ട്രീമുകൾ സജീവമായി നിൽക്കുന്ന സമയത്തെ മഴയെ ശക്തിപ്പെടുത്താവുന്ന കാലാവസ്ഥാ സിസ്റ്റങ്ങൾ ഏതു സമയവും മഴയെ ശക്തിപ്പെടുത്തിയേക്കും ഇതെല്ലാം പരിഗണിച്ചാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അലർട്ടുകൾ പുറപ്പെടുവിക്കുന്നത് പെയ്യുന്ന മഴയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല അലർട്ടുകൾ നൽകുന്നത് നാളെ മുതൽ ഇരുപത്തിയാറ് വരെ ശക്തവും അതിശക്തവുമായ മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്നാണ് മെറ്റ് പീറ്റ് വെതറിന്റെ നിലവിലെ നിരീക്ഷണം ഇന്ന് പകൽ മഴ വിട്ടു താഴ്ന്ന ഉയരത്തിലെ കാറ്റ് സജീവമല്ലാത്തതിനാലാണ് വൈകിട്ടോടെ കാറ്റ് അനുകൂലമാകുകയും സംവഹനം ശക്തിപ്പെടുകയും ചെയ്യുന്നതോടെ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ രാത്രി അതിശക്തമായ മഴ ലഭിക്കുമെന്നും രാവിലെ നഗരങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടേക്കാമെന്നും മെക്ബീറ്റ് വെതർ മുന്നറിയിപ്പ് നൽകുന്നു കിഴക്കൻ മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。